ഇരട്ടക്കൊലക്കേസ് അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SP ഓഫീസിന് ഏതാനും മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമം നടത്തിയത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതക കേസ് CBIയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷാവസ്ഥ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് SP ഓഫീസിന് ഏതാനും മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കുവാൻ പ്രവർത്തകർ ശ്രമം നടത്തിയതാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ബാരിക്കേഡ് തകർക്കുവാൻ പ്രവർത്തകർ ഏറെ നേരം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുകയും ചെയ്തു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് കൈകഴുകാമെന്ന് ആരും കരുതേണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. പിണറായിയുടെ പോലീസിനേക്കാൾ നല്ലത് CBI അന്വേഷണമാണ്. ശരത്തിന്റെയും കൃപേഷിന്റെയും കൊലപാതകത്തിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഗൂഢാലോചന നടത്തിയവരെ രക്ഷിക്കുവാനാണ് സർക്കാരിന്റെയും CPMന്റെയും ശ്രമമെന്ന് ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. നമ്മൾ CBI അന്വേഷണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ യാതൊന്നും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളത് അർത്ഥശക്തിക്കിടയില്ലാത്ത വിധം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ ഇപ്പോൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതിന് കൂടുതൽ കൂടുതൽ ആ വാദത്തിന് ആത്മബോധപരമായിട്ടുള്ള കൂടുതൽ കൂടുതൽ തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാജിദ് മൗവൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി K നീലകണ്ഠൻ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, CR മഹേഷ്, ശ്രീജിത്ത് മാടക്കാൽ, കരുൺ താപ്പ, K ഖാലിദ്, നൌഷാദ് ബ്ലാത്തൂർ, അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ, ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി, ഇ ഷജീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.